അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ആശ്വാസ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിലേക്കാണ് ഇനി കടക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആശ്വാസ നടപടികളുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ഉള്ള അതിഥി തൊഴിലാളികൾക്ക് റേഷൻ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എം പി പ്രദീപ് കുമാർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. പ്രദീപ്, എന്താണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതിം, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ അതിഥി തൊഴിലാളികളുടെ വിഷയത്തിൽ, അവരുടെ ദുരിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശ്വാസ നടപടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന ഈ സംസ്ഥാനങ്ങളിൽ കഴിയുന്ന അതിഥി തൊഴിലാളികൾക്ക് ഡ്രൈ റേഷൻ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കാരണം ഇവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകാൻ ഉള്ള യാത്രയും ഒക്കെ തന്നെ ഒരുക്കണം എന്ന് രാവിലെ ഈ വാദം കേൾക്കുന്നതിനിടെ കോടതി പറഞ്ഞിരുന്നു. സ്വമേധയാ കഴിഞ്ഞ വർഷം എടുത്ത കേസിലായിരുന്നു ഈ തൊഴിലാളികളുടെ ദുരിതവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷം എടുത്ത കേസിലാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം രാവിലെ നടത്തിയിരുന്നത്. ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരുന്നു. ആ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൽ അത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കഴിയുന്ന അതിഥി തൊഴിലാളികൾക്ക് ഡ്രൈ റേഷൻ നൽകണം. കേന്ദ്ര സർക്കാരിനും ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആത്മനിർഭർ പദ്ധതിയും പൊതുവിതരണ സംവിധാനത്തിന്റെ മറ്റു പദ്ധതികളും ഇതിനായി ഉപയോഗിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല, ഈ അതിഥി തൊഴിലാളികളിൽ നിന്ന് തിരിച്ചറിയൽ രേഖകൾ ചോദിക്കരുത്. നാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾക്ക് അതിനുള്ള അവസരമൊരുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. എം പി പ്രദീപ് കുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. അതിഥി തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.